നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹുവാവേ എൻജോയ് 10 പ്ലസ് ചൈനയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമസ്കാരം ഇന്ത്യയിലേക്ക് വരും. 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് നമുക്കൊരു ഫുൾ വ്യൂ ഡിസ്പ്ലേ സെറ്റപ്പ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 4000 mAh ബാറ്ററി കപ്പാസിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. ഈ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ലതാണോ എന്നുള്ള കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് മാത്രമാണ് ഈ ഒരു വിലയിരുത്തൽ. അതിന് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗം ഒന്ന് നോക്കാം. 6.59 ഇഞ്ചോട് കൂടിയ ഫുൾ വ്യൂ ഡിസ്പ്ലേ സെറ്റപ്പാണ് ഇവിടെ കിട്ടുക. 1080x2340 പിക്സൽ റെസലൂഷൻ ആണ് ആ ഡിസ്പ്ലേ ഭാഗം നമുക്ക് ലഭ്യമാകുന്നത്. 19.5:9 ആക്സെപ്റ്റ് റേഷ്യോ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ IPS LCD ഡിസ്പ്ലേ സെറ്റപ്പാണ് ഇവിടെ നൽകുക. അപ്പോൾ 15,000 രൂപയ്ക്ക് നമുക്കൊരു ഫുൾ വ്യൂ ഡിസ്പ്ലേ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. ആ ഒരു LCD ഡിസ്പ്ലേ സെറ്റപ്പിന് മാറി ഒരു AMOLED ഡിസ്പ്ലേ സെറ്റപ്പ് ആയിരുന്നെങ്കിൽ കൂടുതൽ മെച്ചപ്പെടണം. എന്തായാലും 15,000 രൂപയ്ക്ക് സാധാരണ എല്ലാ കമ്പനികളും LCD ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഹുവാവേയും ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ നൽകുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ EMUI 9.1 ബേസ്ഡ് ആൻഡ്രോയിഡ് 9 ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഇതിലെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഹുവാവേയുടെ തന്നെ കിരൺ 710 എന്ന പ്രൊസസ്സറാണ് ഇത് നൽകിയിരിക്കുന്നത്. 2.2 GHz ക്ലോക്ക് സ്പീഡാണ് ആ ഒരു പ്രൊസസ്സർ ഭാഗത്തുണ്ടാകുക. ഗ്രാഫിക്സിന് വേണ്ടി Mali G51 MP4 ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത, അതിനോടൊപ്പം തന്നെ നല്ല നല്ലൊരു GPU സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ തിരക്കേടില്ലാത്ത നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ് ഹുവാവേയുടെ കിരൺ 710F എന്ന ഈ ഒരു പ്രൊസസ്സർ. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ റാം വേരിയൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 4 GB RAM, 6 GB RAM, 8 GB RAM എന്ന് 3 RAM വേരിയൻറ്റുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. 3 RAM വേരിയൻറ്റുകളും 128 GB സ്റ്റോറേജ് ആണ് നൽകിയിരിക്കുന്നത്. UFS 2.1, ഒരു നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സംവിധാനം നമുക്കിവിടെ കിട്ടുന്നു. അതോടൊപ്പം തന്നെ മൈക്രോ എസിൻ്റെ സഹായത്തോടെ 512 GB വരെ നമുക്ക് സ്റ്റോറേജ് കൂട്ടാനും സാധിക്കും. 4G സ്മാർട്ട് ഫോണാണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. ഒന്നെങ്കിൽ 2 SIM കാർഡ് അല്ലെങ്കിൽ 1 SIM ഒരു മൈക്രോ എസ്ഡി കാർഡും മാത്രമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുക. ഇനി ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ റിയൽ ഭാഗത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. 48 MP F1.8 അപ്രച്ചറോട് കൂടിയ ഒരു മെയിൻ സെൻസർ, 8 MP F2.4 അപ്രച്ചറോട് കൂടിയ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2 MP F2.4 അപ്രച്ചറോട് കൂടിയ ഡെപ്ത് സെൻസർ എന്നിങ്ങനെ 3 സെൻസറുകളാണ് റിയൽ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ LED ഫ്ലാഷും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് നമുക്കൊരു ഫിംഗർ പ്രിൻറ് സംവിധാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ പോപ്പപ്പ് സംവിധാനത്തോടു കൂടിയ 16 MP ഫ്രണ്ട് ക്യാമറ സെറ്റപ്പാണ് ഇവിടെ കിട്ടുക. F2.2 അപ്രച്ചറോടുകൂടിയാണ് ഈ ഒരു സെൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 15,000 രൂപയ്ക്ക് നല്ല അത്യാവശ്യം നല്ല നല്ലൊരു ക്യാമറ സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഫുൾ വ്യൂ ഡിസ്പ്ലേ സെറ്റപ്പ് കിട്ടുന്നുണ്ട്. നല്ലൊരു റാമും സംവിധാനവും അതോടൊപ്പം തന്നെ സ്റ്റോറേജ് സംവിധാനം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 4000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. 10 വോൾട്ട് ചാർജിംഗ് സംവിധാനമാണ് ഇതിലുള്ളത്. USB ടൈപ്പ് സി പോർട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി നൽകുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ കുറച്ചുകൊണ്ട് മെച്ചപ്പെടുത്താമായിരുന്നു എന്നൊരു കുറവ് മാത്രമേ അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. 3.5 mm ഓഡിയോ ജാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കൂടിയ ഡെഡിക്കേറ്റഡ് മൈക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 15,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗുണങ്ങൾ എന്ന് പറയാനുള്ളത്, നമുക്കൊരു പോപ്പർ സെൽഫി ക്യാമറ സെറ്റപ്പ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നോക്കാം. നിങ്ങൾക്കൊരു ഫുൾ വ്യൂ ഡിസ്പ്ലേ സെറ്റപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു സെറ്റപ്പ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നോക്കാം. അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഹുവാവേ എൻജോയ് 10 പ്ലസ് എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ 15,000 രൂപയ്ക്ക് നോക്കുമ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് റെഡ്മിയുടെയും അതുപോലെ തന്നെ റിയൽമിയുടെ ഒക്കെ സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആണ്. ഇതിൽ കൂടുതൽ ക്യാമറ സെറ്റപ്പും പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോൾ 15,000 രൂപയുടെ ആ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോണുകളുടെയും നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഉൾപ്പെടുത്താം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.